സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇസ്രായേൽ മഴ ലഭിക്കാതെ വറ്റുവരളുകയായിരുന്നു. ഏലിയ ആകാശമടച്ചു കളഞ്ഞിരുന്നല്ലോ. ആഹാബ് രാജാവാകട്ടെ കലിപൂണ്ടുകൊണ്ട് ഏലിയായെ നോക്കി നാടായ നാടെല്ലാം തിരച്ചിൽ നടത്തുകയാണ് പകരം വീട്ടാൻ. ആഹാബ് ദൈവത്തിന്റെ പ്രവാചകരെ വധിക്കാൻ ആരംഭിച്ചപ്പോൾ രാജസേവകനായ ഉപാധ്യ അനേകം പ്രവാചകരെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചു. അവർക്ക് ഭക്ഷണം നൽകി വന്നിരുന്നു. ഒന്ന് രാജാക്കന്മാർ 18:20 മുതൽ 39 വരെയാണ് ഇന്ന്. ഏലിയ ആഹാബിനെ കാണാൻ വരുന്നു. വരൾച്ച രൂക്ഷമാകുമ്പോൾ രാജാവിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും. സമൃദ്ധി പാലിക്കാൻ കഴിവില്ലാത്തവനാണ് രാജാവെന്ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ആഹാബ് രാജ്യത്തെ രണ്ടായി വിഭജിച്ച് ഒരു ദേശത്തേക്ക് ഉപാധിയെയും മറുദേശത്തേക്ക് താൻ തന്നെയും പോകുന്നത്. ഒരു ജലഖണികയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അവൻ ജലത്തിനു വേണ്ടി മാത്രമല്ല ദാഹിക്കുന്നത്, ഏലിയായുടെ രക്തത്തിനു വേണ്ടി കൂടിയാണ്. ബ്ലഡ് തേഴ്സ്റ്റി. ജലവും രക്തവും, ക്രിസ്തുവിൻ്റെ സാക്ഷികളായ ജലവും രക്തവും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയായിരുന്നു. ഇന്നിത ആഹാബ് ഈ ദൈവിക സാക്ഷ്യത്തിന് വിപരീതമായി ഓടുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ പ്രവാചകരെ വധിക്കുന്നു, രക്തം ചൊരിയുന്നു. അതിനാൽ തന്നെ അവൻ്റെ ജീവജലം വറ്റിപ്പോവുകയും ചെയ്യുന്നു. ജെറമ്യ 17:6 മുതലും പിന്നെ സങ്കീർത്തനം 1 പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ മാനിക്കാതെ വളരാൻ ശ്രമിക്കുന്നവൻ ജലമില്ലാതെ വരണ്ട ഭൂമിയിൽ വാടിത്തളരുന്ന ചെടി പോലെയായി മാറുമെന്ന്. അവൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായൊരു പരിമിതി ഉണ്ടാകും. അവൻ്റെ ഭാഗതയും അവന് കാണാൻ കിട്ടും. അതിനപ്പുറം ഒന്നും മേലിൽ തനിക്ക് ലഭിക്കില്ല എന്ന വിഷണ്ണമായ തിരിച്ചറിവും കൂടി ലഭിക്കും. അതേസമയം ഈ വരൾച്ചയുടെ ഘട്ടത്തിലും വിശ്വാസത്തിൻ്റെ നേർത്ത വരമ്പുകളിലൂടെ അപകടകരമായ വിശ്വസ്തയോടെ മുന്നേറുന്ന ഒരു ചെറുഗണത്തെയും നമുക്ക് കാണാനാകും. ചോര നീരാക്കി വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവർ, അവരുടെ സാക്ഷ്യങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായ ജലത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാവം പേർന്നു, ആത്മാവിൻ്റെ നർഗന്ധവും വഹിക്കുന്നു. ദൈവകരുണ, ഖേസദിനോട് ചേർന്ന് നിൽക്കുന്നവർ ഖേസദ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധരായി മാറുന്നു. ഇന്ന് സങ്കീർത്തനം 16 ഇന്നലെ സങ്കീർത്തനം 4 അതുതന്നെയാണ് പറഞ്ഞിരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല എന്ന്. പരിശുദ്ധൻ, ഖേസദ്യം, ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യരാണ് ഈ വിശുദ്ധർ. ഏലിയായെ പോലെ ചില പ്രധാന വ്യക്തിത്വങ്ങൾ മാത്രമല്ല വിശ്വാസധീരതയുടെ ഈ വഴികളിൽ കാണപ്പെടുന്നത്. ഉപാധിയായെ പോലെ, ഏലിയായെ പ്രാർത്ഥന കൊണ്ട് പിന്താങ്ങുന്ന 100 പ്രവാചകരെ പോലെ, അനേകം മറഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങളും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ആഹാബ് കരുതുന്നത് ഏലിയ ഇസ്രായേലിന് ദുരിതം വിതച്ച പ്രശ്നക്കാരനാണെന്നാണ്. ട്രബിള്, ഇസ്രായേൽ ഗുരുതര പ്രശ്നത്തിലാണ് എന്നത് വ്യക്തമാണ്. എന്നാൽ ഈ പ്രശ്നം ഏലിയ ഉണ്ടാക്കിയതല്ല, ആഹാബ് തന്നെ വരുത്തിവെച്ചതാണ്. ഈ സത്യത്തെ അഭിമുഖീകരിക്കാൻ ആഹാബ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ആശയങ്ങളിൽ കിടന്ന് മുടന്താതെ സത്യത്തിലേക്ക് വരാൻ ഏലിയ ആഹാബിനോടും ജനത്തോടും ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ഏലിയ ബാലിൻ്റെ പ്രവാചകരെ വെല്ലുവിളിക്കുമ്പോൾ, ഇന്ന് സുവിശേഷത്തിലും താൻ നിയമങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണെന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ, നിയമത്തിൻ്റെ വള്ളിയോ പുള്ളിയോ പോലും തെറ്റരുതെന്ന് പറയുമ്പോൾ അവൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. മത്തായി 5:17 മുതൽ 19 വരെ, ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട്, സത്യം സത്യമായിട്ട് എന്ന്. അതുകൊണ്ട് തന്നെ സത്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നാം കാണിക്കുന്ന ഇരട്ടത്താപ്പുകൾ ക്രിസ്തീയതയ്ക്ക് അനുയോജ്യമല്ല. നമ്മുടെ ഈ കാലഘട്ടത്തിലെ മതാന്തര ബന്ധങ്ങളിൽ, പ്രാദേശികമായാലും അന്താരാഷ്ട്ര തലമായാലും, നിരവധി ഇരട്ടത്താപ്പുകൾ ക്രിസ്തീയതയ്ക്ക് പ്രതികൂലമായി ഭരണാധികാരികളുടെയും ചുമതലപ്പെട്ടവരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് വ്യക്തമാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇരട്ടത്താപ്പ് എന്നത് ലോകത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. പക്ഷേ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്ന അവസരങ്ങളിൽ പോലും നമ്മുടെ സ്നേഹത്തിൻ്റെയും ദൈവാനുകരണത്തിൻ്റെയും കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കാൻ നമുക്ക് സാധ്യമല്ല. നാഥൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിയമങ്ങളെ തരംതിരിച്ച് തരാതരം തരം പോലെ കൊള്ളുകയും തള്ളുകയും ചെയ്യരുത് എന്ന്. നിയമങ്ങൾ ദൈവഹൃദയത്തിൻ്റെ സൂചികകളാണ്. അതിനാൽ തന്നെ നിയമത്തെ മനസ്സിലാക്കാത്തവൻ, അതിനെ ലംഘിക്കുന്നവൻ ദൈവത്തിൻ്റെ ഹൃദയത്തെ തന്നെയാണ് തള്ളിക്കളയുന്നത്. നാഥൻ നിയമത്തെ പൂർത്തീകരിക്കുന്നു, പ്ലെയറോ നിറവുണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ നിയമത്തെ ലംഘിക്കുന്നവർ, പ്രവാചകരെ വധിക്കുന്നവർ ദൈവവചനത്തെ തന്നെയാണ് നിരാകരിക്കുന്നത്. അവർ അതിനാൽ തന്നെ തങ്ങളുടെ ദുരിതങ്ങൾ തിക്കിനിറയ്ക്കുന്നവരായി മാറുന്നു. പ്ലെയറോ മത്തായി 23:32. ഏലിയ അല്ല പ്രശ്നക്കാരൻ, ആഹാബ് തന്നെയാണ് ദ ട്രബിള്. ഇന്ന് സങ്കീർത്തനം 16 പറയുന്നുണ്ട്, ദൈവത്തെ വെടിഞ്ഞു നടക്കുന്നവൻ, ദൈവമല്ലാത്തതിൻ്റെ പുറകെ ഓടുന്നവൻ. ഓടുക, മഹർ എന്ന പദത്തിന് വില കൊടുത്ത് വാങ്ങുക എന്നും അർത്ഥമുണ്ട്.
അവന് ദുരിതത്തിന്റെ വർധനയാണ് ഉണ്ടാകുന്നത്. പ്ലത്തൂനോ ഫലദായകത്വം, പ്ലത്തോമ എന്നതിനെ സൂചിപ്പിക്കുന്ന പദമാണത്. അവർ ഫലമണിയില്ല എന്ന് ചുരുക്കം. അതേസമയം ക്രിസ്തുവാകട്ടെ സകലത്തിൻ്റെയും ഫലസമൃദ്ധിയാണ് പ്ലേറോമ. ഇന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ താൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്, പിതാവിനാൽ അയക്കപ്പെട്ടവനായിട്ട്. ദൈവമല്ലാത്തവയുടെ മുൻപിൽ രക്തം ചൊരിയുന്ന ബലികൾ താൻ അർപ്പിക്കില്ല, അവരുടെ നാമം പോലും ചുണ്ടിൽ കൊള്ളില്ല എന്ന് സങ്കീർത്തകൻ തറപ്പിച്ചു പറയുകയാണ്. ആഹാബിന്റെ രക്തദാഹം വളരും തോറും അവന് ജീവജലം വറ്റി വരേണ്ടതുപോലെ ദാഹിച്ച് അവൻ വരളുകയാണ്. സങ്കീർത്തനം 16 ഒരു ഉദ്ധിതന്റെ സങ്കീർത്തനമാണ്. ക്രിസ്തുവിനോട് സാരൂപ്യം പ്രാപിക്കുന്ന വിശ്വാസിയുടെ ജീവിതരേഖ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു നിറവിനെക്കുറിച്ചും ഈ സങ്കീർത്തനം സംസാരിക്കുന്നുണ്ട്. ആനന്ദത്തിന്റെ സമൃദ്ധി പ്ലേറോമ, ആഹ്ലാദത്തിന്റെ ദൈവമുഖ ദർശനം പ്രോസോപോൺ. തൊട്ടുമുൻപേ നാഥൻ സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഹൃദയശുദ്ധിയുള്ളവർ, ദൈവത്തിന്റെ വിശുദ്ധർ, കഥാശ്യം ദൈവത്തെ കാണും, ദൈവമുഖം കാണും. മത്തായി 5:8. ഇന്ന് സങ്കീർത്തനം 16 അതുതന്നെയാണല്ലോ പറയുന്നത്.